നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആഹാ, ചില മലയാള സിനിമകളെ പോലും കടത്തിവെട്ടുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. നമുക്കറിയുന്നത് പോലെ പല സിനിമകളും ഇത്തരത്തിൽ പുരാവസ്തുക്കളൊക്കെ വിഷയമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തിന് പുരാവസ്തുക്കൾ തട്ടിക്കൊണ്ടു പോകുന്നതും അതന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലീസ് ഇറങ്ങുന്നതും തമാശ രൂപേണയും സീരിയസ് ആയും ഒക്കെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നു പോയിട്ടുണ്ട്. എന്തിന് തോക്ക് കാണിച്ച് കളിത്തോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഡയലോഗുകൾ വന്ന സിനിമകളെയും മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും സിനിമയൊക്കെ എന്ത്, അതിനേക്കാൾ ഒറിജിനൽ സംഭവങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുമ്പോൾ, നമുക്കറിയുന്നത് പോലെ ആക്ഷേപഹാസ്യവുമായി കുറുക്കൊള്ളുന്ന നിലപാടുകളുമായി ആനുകാലിക വിഷയങ്ങളിൽ എപ്പോഴും രംഗത്തു വരാറുള്ള പലരുമുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഒരു വശത്ത് ശ്രജിത് പണിക്കരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരാണ് ഈ വിഷയങ്ങളെ ആഘോഷമാക്കുന്നതെങ്കിൽ, മറുവശത്ത് സ്വാമി സന്ദീപാനന്ദ ഗിരി വരെ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ ആനുകാലിക വിഷയങ്ങളിൽ കൃത്യമായി തൻ്റെ നിലപാടുകൾ സ്വാമി സന്ദീപാനന്ദ ഗിരിയും പങ്കുവെക്കാറുണ്ട്. ഏതായാലും രംഗം കൊഴുപ്പിച്ച് സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പ്രമുഖ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക സാഹിത്യ നായകന്മാരും എന്തിന് കേരളത്തിലെ ജനത ഒന്നാകെ ഇറങ്ങിയപ്പോൾ മോൺസൺ വിഷയം പല തലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ ശ്രീജിത് പണിക്കരുടെ നിരീക്ഷണങ്ങൾക്ക് ആരാധകർ കൂടുന്നത് ചുമ്മാതല്ല എന്നാണ് ശ്രീജിത് പണിക്കരുടെ അനുകൂലികൾ പറയുന്നത്. BC 57 വിക്രമാദിത്യ സദസ്സിൽ വിദ്യസിംഹന ഉപയോഗിച്ചിരുന്ന ഐശ്വര്യദായകമായ ജൂനിയർ മാൻഡ്രാക്ക് ലേലത്തിൽ കരസ്ഥമാക്കിയ കേരള ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ശ്രീജിത് പണിക്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറിച്ചത്. ഇത് നാം മോൺസന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുമുണ്ട്, തീർന്നില്ല. കംസന്റെ മധുചഷക പാനപാത്രം ഇപ്പോഴത് ഓഫീസ് പേപ്പർ വേസ്റ്റ് ഇടാൻ ഉപയോഗിക്കുന്നുവെന്നാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ കണ്ടെത്തൽ. ഏതായാലും സീതയുടെ കല്യാണ ആൽബമെന്നും കല്യാണ മാലയെന്നും അങ്ങനെ ഓരോന്ന് പുരാണ കഥയുമായി ചേർത്തുകൊണ്ട് പല പുരാവസ്തുക്കളുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പല രീതിയിൽ കേരളം ഈ വിഷയത്തിൽ നിറഞ്ഞാടുകയാണ്. ഏതായാലും പുരാവസ്തു കച്ചവടത്തിന്റെ മറവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും സ്വാധീനം ഉപയോഗിച്ച് കോടികൾ തട്ടിയ കേസിലെ പ്രതി മോൺസൺ ബാവുങ്കൽ ചോദ്യം ചെയ്യലിന്റെ ആദ്യ ദിവസം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരമൊന്നും നൽകിയില്ല. മോൺസൺ മാവുങ്കലിന്റെ ഉത്തരത്തിന് പിന്നാലെ ആരൊക്കെ കുടുങ്ങും, ആർക്കൊക്കെ ബന്ധമുണ്ട്, എങ്ങോട്ടാണ് ഇതിന്റെ സഞ്ചാരപാത, ഈ ഒരു വിഷയവുമായി ഏതൊക്കെ കണ്ണികളുണ്ട് എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് കേരളം. അവിടെ വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. പല ചോദ്യങ്ങൾക്കും ഇനിയും മറുപടി കിട്ടാനുണ്ട്. വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയതാര്? പുരാവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ? തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണം എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യാജരേഖകളടക്കം നിർമ്മിച്ചു നൽകിയതാര്? പല സിനിമകളിലും ഒക്കെ ഇവിടം സ്വർഗമാണ് എന്നുള്ള സിനിമയിലൊക്കെ ഇത്തരത്തിൽ ഭൂമി തട്ടിപ്പിനായി ഒരു കൂട്ടം സംഘം ചേരുന്നതും അത് നടത്തുന്നതും ഒക്കെ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഭീകരമാണ് കാര്യങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ഇത്തരത്തിൽ മോൺസൺ മാവുങ്കൽ ആ വ്യാജ രേഖകൾ എവിടെ നിന്ന് ലഭിച്ചു? പുരാവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ട്. അവിടെയാണ് മനുവങ്കൾ എന്ന സിനിമയിലെ ചില കഥാസന്ദർഭങ്ങൾ കൂടി ഓർമ്മ വരുന്നത്. മനുവങ്കളും ആ ഒരു കുട്ടികളുടെ കഥാപാത്രവും ഒപ്പം മിന്നൽ പ്രഭാകരൻ എന്ന സുരേഷ് ഗോപിയുടെ പോലീസ് ക്യാരക്ടറും ഒക്കെ അതിൽ പുരാവസ്തുക്കൾ കടത്തിക്കൊണ്ട് പോകുന്ന, മാർത്താണ്ഡവർമ്മയുടെ കിരീടവും വാളുമൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നവരെ പിടികൂടാനിറങ്ങുന്ന രംഗങ്ങളൊക്കെ ഒരിടവേളയ്ക്ക് ശേഷം മലയാളികൾ ഓർക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ മോൺസന്റെ ഏറ്റവും ഒടുവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഏതായാലും തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണം എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാനുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് SP MJ സോജന്റെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മോൺസന്റെ കലൂരിലെയും ചേർത്തലയിലെയും വീടുകളിൽ നിർണായകമായ മിന്നൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കലൂരിലെ വീട്ടിൽ വനം കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പുകളും പരിശോധന നടത്തി. വീടിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന സംഘടനകളുടെ പേരിലുള്ള പദവി ബോർഡുകൾ ഉദ്യോഗസ്ഥർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര ഏജൻസികൾ കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ മാറി പറയും. ചൊവ്വാഴ്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിദേശ നിർമ്മിത വാഹനങ്ങളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ മോൺസന് നോട്ടീസ് നൽകിയിരുന്നു. കാറുകളിൽ പലതും പ്രവർത്തനക്ഷമമല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും മാത്രമല്ല, പ്രവർത്തനക്ഷമമല്ലാത്ത കാറുകൾ നിരത്തി വലിയ ആഡംബരമുണ്ട് എന്ന് ഒരു വശത്ത് വരുത്തി കാണിക്കുമ്പോൾ മറുവശത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. 2500 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് മോൺസൺ നിർത്തിയിരുന്ന അംഗരക്ഷകർ, അത് തോക്കുധാരികളായ 12 അംഗരക്ഷകർ, സദാസമയം മോൺസണൊപ്പം ഉണ്ടായിരുന്നവർ
അവരുടെ പക്കലുണ്ടായിരുന്നത് കളിത്തോക്കാണെന്ന്. അവിടെയാണ് മാന്നാർ മത്തായി, റാംജിറാവു സ്പീക്കിംഗ് തുടങ്ങിയ സിനിമകളിലെ കഥാസന്ദർഭം കൂടി മലയാളിക്ക് ഓർമ്മിക്കേണ്ടി വരുന്നത്. ഏതായാലും ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, അവർ സഹായങ്ങൾ ചെയ്തു നൽകിയോ എന്നീ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ പരാതികൾ എത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെ അക്കമിട്ട് വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഈ വിഷയത്തിൽ നടപടികൾ നീണ്ടുപോയതിനെ പോലീസിനെ അടക്കം വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ അതിശക്തമായി ആക്ഷേപ ഹാസ്യത്തിലൂടെ, അല്ലെങ്കിൽ കൃത്യമായ വിമർശനത്തിലൂടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോൺസൺ പിന്നാലെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇനി ആരൊക്കെ വമ്പൻ സ്രാവുകളുണ്ട്, ഇനി ആരൊക്കെ മറനീക്കി പുറത്തു വരും എന്നീ ചോദ്യങ്ങൾക്കായി ഉറ്റുനോക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.